ഈ നടി ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയാണ്. ഇത് എവിടെ നിന്ന് നയിക്കും? ഇങ്ങനെ ഒരു മുൻ ഡി ജി പിയൊക്കെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ കോടതിയുടെ പരിഗണന നയിക്കുന്ന ഒരു കേസിനെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ അച്ചടക്ക നടപടിക്ക് വിധേയമാകേണ്ടതാണ്. പിന്നെ ഈ കേസിൻ്റെ പ്രോസിക്യൂട്ടർ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ഉണ്ടാവും. കാരണം മനഃപൂർവ്വം ഒരു ക്രിമിനലിനെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം, അതെ തീർച്ചയായും ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആളെ സഹായിക്കുകയാണ്, അതെ ഫലത്തിൽ സഹായിക്കാൻ വേണ്ടി ഇവർ കെട്ടിച്ചമച്ച ഒരു കഥയായിട്ട് വന്നപ്പോൾ ആളുകളിൽ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഡി ജി പി മുൻ ഡി ജി പി അല്ലേ, ജയിലിൻ്റെ അധികാരിയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഇവരുടെ ഒരു പൂർവ്വകാല റെക്കോർഡും മോശപ്പെട്ടതായിരുന്നില്ല. അതെ, ഏതെങ്കിലും ക്രിമിനലിന് വേണ്ടി സഹായിച്ചെന്നോ അല്ലെങ്കിൽ വക്കാലത്തിന് അഴിമതി കേസിൽ പെട്ടിട്ടില്ല. അപ്പോൾ ആളുകളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് അവർ മുതലെടുത്തു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കേൾക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ യൂട്യൂബിന് വലിയ പിന്നെ പ്രതികരണങ്ങൾ കൂട്ടാൻ വേണ്ടി പ്രതികരണം ഇല്ലെന്ന് പറഞ്ഞാൽ ആരും അത് കാര്യമാക്കിയില്ല. കോമഡിയായിട്ടെടുക്കായിരുന്നു. അതെ, അപ്പം അതിന് വിശ്വാസ്യത ഇല്ലായിരുന്നു ഇവർ പറയുന്ന കാര്യം. ഒരു കേസിൽ പ്രതിയെ പിടിച്ച സ്വപ്നത്തിലാണെന്ന് പറഞ്ഞു, സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ അങ്ങാണ്ട് ഒരു സ്ത്രീ വന്നാണ് നിർദ്ദേശം കൊടുത്തുന്ന അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരൊരു തന്ത്രം കണ്ടുപിടിച്ചു, ഒരു കുറുക്ക് വഴി കൂടി കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് അവരുപദേശിച്ചാണ്. അതുപോലെ തന്നെ ഇവർ ഇപ്പം തന്നെ നമ്മൾ വേറെ കാര്യം കേൾക്കുന്നു, ഇവർ സർവീസിലുണ്ടായിരുന്നപ്പം അവിഹിത ഗർഭത്തിലൂടെ ഉണ്ടാകിയ ഒരു കുഞ്ഞിനെ ആ മാതാവ് കഴുത്ത് ഞെരിച്ച് കായലിലിറങ്ങി. അതിനുശേഷം അവർ കല്യാണം കഴിച്ച് പിന്നെ വിവാഹ ജീവിതം നയിച്ചു. അങ്ങനെ നടക്കുന്ന ഒരു പിന്നെ കുഞ്ഞുങ്ങളുമൊക്കെ ആയി. ആ കേസ് ഇവർ പിന്നീട് ഇത് പൊന്തുവരികയും ആ കേസ് ഇവർ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഇവർ ആ കേസിൽ ആ അമ്മയെ സഹായിക്കാനായി ഇങ്ങനെ ഒരു കേസും ഇല്ലെന്നും അത് ആ കേസ് ഇല്ലാതാക്കി. അപ്പോൾ അവർ ഒരു വാരിയയിൽ എഴുതിയത് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ കുടുംബം ഞാൻ എന്തിനു തകർക്കണം, അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നാണ് അവർ എഴുതിയത്. പക്ഷെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്, കൊലപാതകം നടന്ന് അത് ഇഷ്യൂ ആയി പ്രശ്നമായി വന്നപ്പോൾ പിന്നെ അന്നത്തെ ഡി ജി പി നമ്മുടെ രമൺ ശ്രീവാസ്തവ കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുത്തപ്പോൾ ഉടൻ സമ്മർ സെലക്ട് അടിച്ചു അവർ. അവർ പറഞ്ഞു ഇത് അനുഭവ കഥയാണെന്ന് ഞാൻ എഴുതിയെങ്കിലും അത് എൻ്റെ ഒരു സൃഷ്ടിയാണ്, ആളുകൾ വായിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ അനുഭവ കഥ എന്ന് എഴുതി എന്ന് പറഞ്ഞിട്ട് അന്നത്തോടുകൂടിയാണ് ശ്രീവാസ്തവ ഒരു ഓർഡർ ഇറങ്ങിയത്. ഈ സ്വപ്നം കണ്ട് പ്രതി പിടിച്ചത് അതിൻ്റെ വേറൊരു കഥയാണെന്ന് തോന്നുന്നു. അതെ, സ്വപ്നം കണ്ട്, അതെ, അവരിപ്പോൾ ഇപ്പം ഇതിപ്പം ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് സ്വപ്നം കാണും അവർ, മൊത്തം തമാശയാണെന്ന് തോന്നുന്നു. മൊത്തം തമാശയാണ്. അതെ, അപ്പം ഒടുവിൽ അവസാനം ഡി ജി പി ഒരു ഉത്തരവ് ഇറക്കി, ഇനി ആരെങ്കിലും ലേഖനങ്ങൾ എഴുതുകയോ ഇതുപോലുള്ള സംഗതികൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂർ അനുവാദം വേണം. അതുപോലെ വല്ല കേസിൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ ഇതുപോലെ അനുഭവ കഥയെന്ന് പറഞ്ഞിട്ട് എഴുതി ആളുകളെ പറ്റിക്കരുതെന്ന് പറഞ്ഞിട്ട് സങ്കല്പാത എന്ന് എഴുതിയാൽ മതി. അതെ, എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു സ്ഥിരം സ്വഭാവം ആണ് എന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ആളുകളെ മിസ്ലീഡ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വേറൊരു കാര്യം പുറത്തു വിട്ടിട്ടുണ്ട്, ദിലീപ് യോരെ നടത്തിയ ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റ്. അതെ, വാട്സപ്പ് ചാറ്റ് പിന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്തബന്ധമുള്ള ബന്ധുക്കൾ സംസാരിക്കുന്ന പോലത്തെ രീതിയിൽ ആണ്. കാരണം അല്ലെങ്കിൽ ഒരു അമ്മയും മോനോ അല്ലെങ്കിൽ ചേച്ചിയും അനിയനും എന്നുള്ള നിലയിൽ ആ ഒരു രീതിയിലുള്ളൊരു സംഭാഷണമാണ്. അത്ര ലവായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഈ ഓരോരുത്തരെയും ക്ഷേമം അന്വേഷിക്കാൻ ഇതുപോലെ ഡി ജി പി ഇറങ്ങുകയാണെങ്കിൽ പണ്ട് രാജാക്കന്മാർ വേഷപ്രചരണരായിട്ട് നാട്ടിൽ ഇറങ്ങുമ്പോഴത്തെ അവസ്ഥയാണ്. അതെ, എല്ലായിടത്തും ചെന്ന് അങ്ങനെ എല്ലാവർക്കും സൗകര്യം കൊടുക്കണം, എല്ലാവർക്കും എല്ലാ സംവിധാനങ്ങളും കരുക്ക് വാങ്ങിച്ചു കൊടുക്കാനും പുതപ്പ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ സംവിധാനം ചെയ്യണം. സിനിമാ നടനായതുകൊണ്ട് മാത്രം അയാൾ കുറ്റം ചെയ്തോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം. എന്നാൽ ഇപ്പം ജയിലിൽ കിടക്കുന്ന പുള്ളിയല്ലേ ഇത്? അല്ല, ഈ ദിലീപിനെ സഹായിക്കാൻ വേണ്ടി ഇവർ ഒഫീഷ്യൽ പരിപാടി ഒന്നും ഇല്ലാതെ തന്നെ നേരെ വച്ചു പിടിച്ച് ആലുവ കോടതിയിൽ ചെന്ന്, അല്ല ആലുവ ജയിലിൽ ചെന്നിട്ട് പിന്നെ ജയിലധികൃതർ വരേണ്ടി പോയി. കാരണം ഡി ജി പി വരുന്നു മിന്നൽ സന്ദർശനം വല്ലതും ജയിലിലെ വല്ല അഴിമതി കേസോ മറ്റോ കുറച്ച് അടിക്കാവുന്ന, ശരിക്കും പറഞ്ഞാൽ ജയിലിൽ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരം ഉണ്ടാക്കിയിട്ടുള്ള രണ്ടുപേരെ ഉള്ളൂ, ഒന്ന് അലക്സാണ്ടറും അലക്സാണ്ടർ ജേക്കബും അതുപോലെ തന്നെ ഇഷായി സിംഗ്. ഇവർ രണ്ടുപേരുമാണ് എന്തെങ്കിലും അവിടെ ഈ ജയിലിനകത്തുള്ള വൃത്തികേടുകൾ പലതും കൊണ്ടുവന്ന ഇഷായി സിംഗ്. അവർ രണ്ടുപേരും വളരെ സ്ട്രിക്ട് ജേക്കബ്മാർ. അലക്സാണ്ടർ ജേക്കബാണെന്നുണ്ടെങ്കിൽ ജയിലിലെ തടവുകളികളെ എങ്ങനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാം, അവരെ അവരുടെ പഴയ തൊഴിൽ ഇപ്പോൾ പാചകക്കാരനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ആ തരത്തിൽ ജയിലിൻ്റെ ചപ്പ ബ്യൂട്ടി പാർലർ വരെ തുടങ്ങി, ബ്യൂട്ടി പാർലർ വരെ തുടങ്ങി പെട്രോൾ പമ്പ് തുടങ്ങിയിട്ട് അവിടെ തടവുകാരിൽ നല്ല സ്വഭാവമുള്ളവരെ പിടിച്ചു നിർത്തി അങ്ങനെ ക്രിയാത്മകമായി ചെയ്ത രണ്ടേ രണ്ട് പേര് ഇഷായ് സിംഗും അലക്സാണ്ടർ ജേക്കബുമാണ്. ഇവരെല്ലാം സമയം കളയാൻ വേണ്ടി അവിടെ ചെന്നിരുന്ന് പോയെന്നല്ലേ, ഇതുപോലുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും
കേരള സമൂഹം ഒന്നാകെ ഈ ഒരു ക്രിമിനലിനെ സഹായിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് ഞാൻ ഈ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രമാത്രം ഒരു ശക്തമായ ഒരു ബഹുജന വികാരം സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങൾ വഴിയും ടെലിവിഷൻ ചർച്ചകളിലൂടെയും മൊത്തത്തിൽ ഇവർക്കെതിരെ ആഞ്ഞു തിരിഞ്ഞ ഒരു സംഭവം ആണിത്. മേലാലെങ്കിലും ഇത്തരം കച്ചവടം നിർത്തിവെക്കണം. ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെങ്കിൽ നല്ല കാശ് കിട്ടിക്കാണ്. തീർച്ചയായിട്ടും അത് അതെ അത് കാരണം ഇതിപ്പം കാണാത്തവരാരും ഇല്ല. അതെ, അത് ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നുണ്ട് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. അല്ലെ പുട്ടിന് പിന്നെ തേങ്ങാപ്പീര ഇടും പോലെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയും ചെയ്യും. എന്തിനാ അങ്ങനെ ഒരു നിങ്ങൾ സത്യമാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നുള്ള ഒരു ദുസൂചന അടങ്ങുന്ന ഒരു വർത്തമാനം അതിൻ്റെ അവിടെ ആവശ്യമില്ല. പത്രങ്ങളിലും ചാനലിലും ആരും അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ ഈ സാധനം ഞങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ അധികാര പദവി എന്താണെന്ന് മനസ്സിലാക്കാതെ അത് മിസ്യൂസ് ചെയ്ത ഒരു വനിതയായിപ്പോയി സദ്യ. അവരുടെ മുൻകാല നടപടികൾ പലതും പുറത്തിപ്പോൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പൊതിഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ഇറങ്ങിയോടുകൂടി ഇതെല്ലാം ഒരുപാട് ഉപദ്രവ കഥ വരുന്നുണ്ട് വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ സർവീസിലുള്ളവർക്കും ഇതൊരു പാഠമാണ്. അതാണ്, ഇനി സർവീസുകളിൽ ഇപ്പോൾ സർവീസുള്ളവർക്ക് പോലും ഇതൊരു പാഠമാണ്. റിട്ടയർ ചെയ്താൽ പിറ്റേന്ന് രാവിലെ ഇറങ്ങി ഇത്തരത്തിലുള്ള ഈ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കാൻ അവർക്കും ശ്രദ്ധിക്കാം.